അസ്സലാമലൈക്കും. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും റബ്ബിനോട് പൊറുക്കലിനെ തേടി ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി തൗബ ചെയ്ത് റബ്ബിനോട് എത്ര വലിയ ആഗ്രഹം പറഞ്ഞാലും അത് നടത്തി തരുമെന്ന്. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മ് വളരെയേറെ പാപങ്ങൾ പൊറുക്കുന്നവനെ എന്നാണ് അർത്ഥം വരുന്നത്. യാ അഫൂർ, യാ അല്ലാ, എന്റെ പാപങ്ങൾ പൊറുത്തു തരയണമേ, എന്റെ പാപങ്ങൾ പൊറുത്തു തരയണമേ എന്ന് ചൊല്ലുമ്പോൾ, ഈ ഇസ്മ കൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ദുആ ചെയ്യുമ്പോൾ മനസ്സിലുള്ള എല്ലാ കറകളും നീക്കി ഈ ഇസ്മ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ആ തെളിഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന, ആ ആവശ്യം എത്ര വലുതാണെങ്കിലും പരമകാരുണികനായ റബ്ബ് ഉടനെ തന്നെ സ്വീകരിക്കും. ഇതിൽ ആർക്കും ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാനും മക്കൾ ഉണ്ടാകാനും അത് ആൺകുട്ടിയാകാനും പെൺകുട്ടിയാകാനും വിവാഹവും ജോലിയും ഉടനെ തന്നെ റെഡിയാകാനും എത്രയും പെട്ടെന്ന് കടങ്ങൾ വീടി സമാധാനം കിട്ടാനും അങ്ങനെ മനസ്സിലുള്ള സർവ ആഗ്രഹങ്ങൾ നേടാനും ഈ ഇസ്മ 1286 വട്ടം എണ്ണം തെറ്റാതെ ചൊല്ലി തീർത്താൽ മതി. നമുക്ക് ഒഴിവ് കിട്ടുന്ന ഏത് സമയത്തും ഇത് ചൊല്ലി തീർക്കാവുന്നതാണ്. അതുപോലെ സ്ത്രീകൾക്ക് മെൻസ് സമയത്തും ചൊല്ലാം. നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറക്കുവാനും ഈ ഇസ്മിന് സാധിക്കും. ഭർത്താവിനോടും ഭാര്യയോടും കുടുംബക്കാരോടും അയൽവാസികളോടും നമുക്ക് സ്നേഹത്തോടെ പെരുമാറാനും സംസാരിക്കാനും കഴിയാൻ ഇത് അധികരിപ്പിച്ച് ചൊല്ലിയാൽ മതി. അതുപോലെ നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും എളുപ്പമായിക്കൊണ്ടിരിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി പോകുന്നതാണ്. അതുപോലെ നമുക്കുണ്ടാകുന്ന പനിയും തലവേദനയും മറ്റു ശരീരവേദനകളും ക്ഷീണവും എല്ലാം ഈ ഇസ്മിന്റെ പവർ കൊണ്ട് സുഖപ്പെടുന്നതാണ്. നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുന്ന തൗബയുടെ സ്ഥാനമുള്ള ഈ ശക്തിയേറിയ നാമം ആരും മറന്നു പോകല്ലേ. ഇനി 1286 വട്ടം ചൊല്ലാൻ കഴിയാത്ത ആളുകൾ ഒരു 100 വട്ടമെങ്കിലും എന്നും പതിവാക്കാൻ നോക്കണേ. നമ്മുടെ ദുനിയാവും ആഖിറവും ഒരുപോലെ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.